ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ഷിവിസ്മയ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തായിരുന്നാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി രസഗുളയാണ്. എല്ലാവർക്കും മധുരം ഇഷ്ടമല്ലേ? കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണിത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഡോ ഉണ്ടാക്കുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെ നോക്കാം. ഞാനിവിടെ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പാൽ തിളപ്പിക്കാൻ വയ്ക്കാം. ഞാനിവിടെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഈ പാലും സോറി ഈ വെള്ളവും വിനീഗറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ വിനീഗർ. ഇൻ കേസ് വിനീഗർ ഇല്ലെങ്കിൽ ലൈം ജ്യൂസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായിരുന്നാലും പാലൊന്ന് പിരിഞ്ഞ് കിട്ടുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതാ പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് ആഡ് ചെയ്യുന്നത്. ഈ വിനീഗർ മിക്സ് ചെയ്ത വാട്ടർ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും പാൽ നല്ലോണം ഒന്ന് പിരിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ പാൽ എന്തായാലും പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇതിനെ അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അരിപ്പട പുറത്തൊരു കോട്ടൺ തുണി കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ അത് എന്താ അരിച്ചെടുക്കാനായിട്ട് ഒഴിക്കുന്നത്. സോ തുണി ഇടുന്നതെന്ന് വെച്ചാൽ ഇത് 1 മണിക്കൂറൊന്ന് ഹാങ് ചെയ്തിടേണ്ട ആവശ്യമുണ്ട്. 1 ഗ്ലാസ് എക്സ്ട്രാ വെള്ളമൊക്കെ കുഴച്ച് ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിടാം. ഇത് 1 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ദാ കണ്ടോ, ഇതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ തന്നെ ഇല്ല. നമുക്കിനി ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് ഇതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനതായത് നല്ലോണം കുഴച്ച് നല്ല പാകത്തിനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല എന്താ തരിയൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോ റെഡിയായി കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് സിറപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള 4 ഗ്ലാസ് വെള്ളം ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് പഞ്ചസാര, പിന്നെ വേണ്ടത് 4-5 ഏലക്ക. പിന്നെ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ക്യൂരോ വാട്ടർ എന്ന് വെച്ചിട്ടാണ്. അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്, ഓപ്ഷനിലാണ്. വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സിറപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അതിനായി ഞാൻ പാത്രത്തിലോട്ട് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം, പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ ഏലക്ക ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ ക്യൂരോ വാട്ടർ ഇട്ട് ചേർത്തിട്ട്, ഇനി ക്യൂരോ വാട്ടർ ഇല്ലെങ്കിൽ നമുക്കൊരു 2 ഗ്രാം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഏലക്കായുടെ തന്നെ ഫ്ലേവർ ഉണ്ടാവും. ഇനി ഗ്രാം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ അതൊന്ന് തിളച്ചിരുന്ന സമയം കൊണ്ട് നമുക്കിതാ ഇതിനെ ബോൾസാക്കി വയ്ക്കാം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യിച്ച് ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ഒരു 10-12 പീസാക്കി, ഇപ്പോൾ 12 പീസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉള്ളം കയ്യിൽ ഇതുപോലെ വെച്ച് സോഫ്റ്റായിട്ട് ബോളായിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ബോൾസും റെഡിയാക്കി എടുത്ത് വെക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ എന്താ നമ്മുടെ സിറ പഞ്ചസാര പാനി നമ്മളുണ്ടാക്കാൻ വെച്ചിരിക്കുന്നത് തിളച്ച് പോയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിലും ഒരു ശ്രദ്ധ ആവശ്യമാണ്. ഇപ്പോൾ എന്തായിരുന്നാലും ഞാനിവിടെ ബോൾസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇതാ തിളച്ച് പാകമായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബോൾസും സിറപ്പും ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ പ്രോസസ്സാണ്. അപ്പോൾ ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത് കുക്കിങ്ങാണ്. അപ്പോൾ നമ്മുടെ സിറപ്പിലോട്ട് ബോൾസ് ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു ലോ ഫ്ലെയിം വെച്ചിട്ടാണ് ഇത്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലാക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 5 മിനിറ്റ്സോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ബോൾസിൻ്റെയൊക്കെ സൈസ് എന്താ മാറിയിട്ടുണ്ടാവും, കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം കുക്കായി കഴിഞ്ഞു. 7 to 8 മിനിറ്റ്സ് മതിയാവും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളുടെ പ്രിയപ്പെട്ട രസഗുള റെഡിയായി കഴിഞ്ഞു. എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നും നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ചാ ചാ ബൈ ബൈ.